പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം യു ഡി എഫിന് വൻ വിജയം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതാക്കൾ എഴുപത്തി നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിങ്ങോടെ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് പൂർണ്ണമായി ഇനി മറ്റന്നാൾ പെട്ടി തുറന്ന് ഫലമറിഞ്ഞാൽ മാത്രം മതി ഇപ്പോഴത്തെ അവസ്ഥയിൽ തോൽവി എന്ന കാര്യം യു ഡി എഫ് ക്യാമ്പിനെ അലട്ടുന്നതേയില്ല ഭൂരിപക്ഷ കണക്കിൽ മാത്രമാണ് യു ഡി എഫ് നേതാക്കളുടെ നോട്ടം ചാണ്ടിയുമ്മൻ എത്ര വോട്ടിന് വിജയിക്കുമെന്നാണ് യു ഡി എഫ് ചർച്ച ചെയ്യുന്നതും കണക്കുകൂട്ടുന്നത് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ഭൂരിപക്ഷം കണക്കുകൂട്ടി യു ഡി എഫ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷമായാലും അട്ടിമറി വിജയമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് പോളിംഗ് പൂർത്തിയായതിനു പിന്നാലെ താൻ അവകാശവാദങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തിയിരുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി വികാരവും മണ്ഡലത്തിൽ ശക്തമായിരുന്നുവെന്നും യു ഡി എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നു മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നിട്ടില്ലെന്നാണ് സി പി എം വിലയിരുത്തിയത് ഇതിനൊപ്പം വികസന വിഷയങ്ങളിലൂന്നി നടത്തിയ പ്രചാരണവും ജയ്ക്കിനനുകൂലമായി മാറുമെന്ന കണക്കൂട്ടലിലാണ് സി പി എം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ പടക്കിറങ്ങിയ യു ഡി എഫ് ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം തുണയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുതിർന്ന നേതാക്കളിൽ പലരെയും മാറ്റി നിർത്തി വി ഡി സതീശനാണ് മുന്നിൽ നിന്ന് പടം നയിച്ചത് ഉമ്മൻചാണ്ടിയിൽ വിശ്വാസമർപ്പിച്ച് നീങ്ങുമ്പോഴും രാഷ്ട്രീയ പൌരന് ഇറങ്ങിയ യു എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്തു സമുദായങ്ങളെ കൂടെ നിർത്താൻ സൂക്ഷിച്ചുള്ള സംസാരവും കൂടിക്കാഴ്ചകളും നടത്തി ക്രിസ്ത്യൻ നായർ വോട്ടുകളുടെ ഭൂരിപക്ഷ വോട്ടുകളും എത്തിക്കുന്നതിന് ചെയ്ത പ്രവർത്തികൾ ഫലം കണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത് നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളെ ഇരുപത് മേഖലകളായി തിരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ശ്രമങ്ങളായിരുന്നു എൽ ഡി എഫ് നടത്തിയത് പുതുപ്പള്ളിയുടെ പ്രാദേശിക വികസനമുയർത്തി സംവാദത്തിനുള്ള വെല്ലുവിളി കേട്ട ഭാവം പോലും യു ഡി എഫ് നടിച്ചില്ല വികസനമെന്നത് അവസാനം വരെ നിലനിർത്തിയ എൽ ഡി എഫ് ഉമ്മൻചാണ്ടി വികാരത്തെ മറികടക്കാൻ ചികിത്സാ വിവാദത്തെ ഇവിടേക്ക് ചർച്ചയാക്കി അവസാന നാളിലും ഇതേ ചൊല്ലി വാദപ്രതിവാദങ്ങൾ ഉയർന്നിരുന്നു യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പരമ്പരാഗത സമുദായ വോട്ടുകളിൽ വിള്ളൽ വീണിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പുതിയ പുതുപ്പള്ളിയുടെ ചരിത്ര ദിനമാണെന്ന് ജേക്സി തോമസ് പ്രതികരിച്ചത് ശ്രദ്ധേയമാണ് അതേസമയം ഇടതു പ്രചാരണം ഏഷ്യയിൽ എന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ്റെ പ്രതികരണം ഏതായാലും നാളെ ഒരു ദിവസം കൂടി കാത്തിരിക്കാം മറ്റന്നാൾ പത്ത് മണിയോടെ ഏകദേശ ഫലമറിയാൻ സാധിക്കും